നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഡേർഡിൽ ഡോർ. എല്ലാവരും വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ ഒരുപാട് കണ്ടായിരിക്കുമല്ലോ ഡേർഡിൽ ഡോർ. ഇതാണ് ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് സൺസെറ്റ് കാണാനാണ് കേട്ടോ. സൺസെറ്റ് കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ്. ചെറിയൊരു ക്ലൗഡി ക്ലൈമറ്റ് ആണ്. സോ ഹോപ്പ്ഫുള്ളി ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിപൊളി ഒരു മൊമെൻ്റ് ആയിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 7:00, 7:30 ഒക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഡേർഡിൽ ഡോർ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പോകാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ 4 hours നമ്മൾ പാർക്കിംഗ് ഫീ വരുന്നത് £10 ആണ്. നമുക്ക് 4 hours പാർക്ക് ചെയ്യണ്ടെങ്കിലും മിനിമം നമ്മൾ £10 അവിടെ കയറി കഴിഞ്ഞാൽ അടയ്ക്കണം. പിന്നെ അത് മാത്രമല്ല, കാർ പാർക്കിംഗ് 9:00 ക്ലോസ് ചെയ്യും. സോ നമ്മൾ അതിന് മുൻപായിട്ട് കാർ അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫൈൻ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. സോ അത് കാരണം നിങ്ങൾ എന്തായാലും 9 മുൻപായിട്ട് കാർ അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കുള്ള ഒരു ഡൗട്ടാണ്, ഫയേഴ്സ് ബാർബിക്യൂ ഒക്കെ അവിടെ പോയി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇല്ല ഗൈസ്, നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അവിടെ പ്രത്യേകം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്, ക്ലിഫ്സ് കയറരുത്, അധികം പോകരുത്, നീന്താൻ കുറച്ചേ പോകാൻ പാടുള്ളൂ, ലിമിറ്റ് വിട്ട് പോകരുത്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ ഉണ്ട്. ഞങ്ങൾ ബാർബിക്യൂ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഭാഗ്യവശാൽ അത് എടുക്കാത്തത് കൊണ്ട് നന്നായി, കാരണം അത് അവിടെ അലൗഡ് അല്ല. ചില ബീച്ചസിലെ UK അലൗഡ് ആണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഡേർഡിൽ ഡോറിൽ അത് അലൗഡ് അല്ല. പിന്നെ വയസ്സായവർക്കും പിള്ളേർക്കും കയറാനും ഇറങ്ങാനൊക്കെ അത്യാവശ്യം ഒരു ടാസ്ക് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കുറേ കുന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വരാനുണ്ട്. അതിനുശേഷം വീണ്ടും കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ട്. പക്ഷേ ഏബിളാണ്, നടക്കാനൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ മസ്റ്റ് 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 ആയിട്ടും ആഡ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഡേർഡിൽ ഡോർ എന്ന് പറയുന്നത്. വലിയ തിരമാല ഒന്നുമില്ല, പക്ഷേ നീല കടൽ കാണണമെങ്കിൽ കാണണം. ഇവിടെ പ്രത്യേകിച്ച് ഹൈ ടൈഡ് ലോ ടൈഡ് സമയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ UK ഏതൊരു യൂറോപ്യൻ കൺട്രീസിലും സീസ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഹൈ ടൈഡ് ലോ ടൈഡ് ടൈം നോക്കിയിട്ട് വേണം വരാൻ. ഇതിപ്പോൾ ലോ ടൈഡ് ടൈമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. പണ്ട് കാലത്തെ നമുക്ക് നമ്മുടെ ജ്വല്ലറികളിൽ നിന്നും അതുപോലെ ടെക്സ്റ്റൈൽസ് നിന്നൊക്കെ നമുക്ക് കലണ്ടേഴ്സ് കിട്ടില്ലായിരുന്നോ? പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ഒക്കെ വെച്ചിട്ടുള്ള കലണ്ടേഴ്സ്, അതിലൊക്കെ കാണുന്ന ഒരു കോമൺ ചിത്രമായിരുന്നു ഈ ഒരു കോവ്, അതേപോലെ ഡേർഡിൽ ഡോറിൻ്റെ പിക്ചറൊക്കെ. അന്ന് അതൊക്കെ വളരെ കൗതുകകരമായിരുന്നു. ഇതെവിടെയാണ് ഈ കളറ്, നീല കളറ് വെള്ളം ഉണ്ടാവുക, എവിടെയാണ് ഇങ്ങനെ കല്ലുണ്ടാവുക എന്നൊക്കെയുള്ള ഭയങ്കര ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കതെല്ലാം എത്തിപ്പിടിക്കാനായിട്ട് നമുക്കതെല്ലാം കാണാൻ പറ്റുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ
മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. താങ്ക്സ് ടു ഗോഡ്. ഇങ്ങനെ ഗൈസ്, നമ്മൾ യു കെയിൽ വന്നപ്പോൾ തൊട്ട് എല്ലാവരുടെയും പിക്സിൽ കാണുന്ന വൺ ഓഫ് ദ ഞങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ് ഇത്. ലൈം സ്റ്റോൺ ആണ് കേട്ടോ. ആ ഒരു ആർച്ച് ഷേപ്പിലുള്ള ആ ഒരു ഭാഗത്തെ സ്റ്റോണിന് തിരമാലകൾ ശക്തിയായി വന്നടിക്കുമ്പോഴും അതിനെ താങ്ങാനായിട്ട് ശേഷിയില്ലാതെയാണ് അവിടെ ഒരു ആർക്ക് ഷേപ്പ് രൂപപ്പെട്ടതെന്ന് പറയുന്നു. ഇത് 10,000 വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ചതാണ്. പക്ഷേ ട്വിസ്റ്റ് എവിടെയൊന്നുമല്ല, സൺസെറ്റ് കാണാൻ പോയ ഞങ്ങൾ കുട്ടിമാമ, ഞങ്ങൾ ഞെട്ടിമാമ, നമ്മുടെ നാട്ടിലെ കടലിലേക്കാണല്ലോ നമ്മുടെ സൂര്യേട്ടൻ പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ പോകുന്നത് മലകളുടെ ബാക്കിലോട്ടാണ് സൂര്യേട്ടൻ മറഞ്ഞു പോകുന്നത്. ഒരു വലിയ ഒരു കുന്നല്ല, ഒരു ഇറക്കം പോലെ നമ്മൾ മണ്ണിട്ടൊരു വഴിയാണ്. അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങി വരേണ്ടത് ഈ സ്റ്റെപ്സ് ആണ് കേട്ടോ. ഈ സ്റ്റെപ്സ് മണ്ണിടുക്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ എന്താ മുളകൊണ്ടും ഒക്കെ അവർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നടക്കുമ്പോൾ നമുക്ക് മുട്ടിന് ചെറിയൊരു വേദന വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും, വിഴു വിഴുവും. അപ്പം നമ്മളിങ്ങനെ കുറച്ച് ബലം പിടിച്ച് നടക്കുന്നത് കൊണ്ട് മുട്ടിന് ചെറിയൊരു പെയിൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ബട്ട് സൂപ്പറാണ്, നിങ്ങളത് എൻജോയ് ചെയ്യുമോ അവിടുത്തെ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത്. പിന്നെ വ്യത്യസ്തമായിട്ട് കണ്ടൊരു കാഴ്ചയാണ്, ഇവിടെ പെറ്റ്സിനെല്ലാം അലൗഡാണ്. നോർമലി എല്ലാ പെറ്റ്സിനും തന്നെ അലൗഡാണ്. നമ്മൾ കുറച്ച് നായ്ക്കുട്ടികളൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ കടൽ തീരത്ത് ഫുള്ളും സാൻഡിന് പകരം റോക്സാണ്, കുട്ടി കുട്ടി കല്ലുകളാണ്. അത് കാരണം നടക്കാൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് കേട്ടോ. എനിക്കും നല്ല കാലുവേദനയായിരുന്നു. അതിനെ പറ്റിയിരിക്കുന്ന നമ്മൾ ക്രോക്സ് പോലത്തെ ചെരുപ്പുകളൊക്കെ കാലിൽ ടൈറ്റായി കിടക്കുന്ന ടൈപ്പ് ഇടാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ കല്ല് തട്ടി നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ വന്നത് ലോ ടൈഡിന്റെ സമയത്താണ്. അത്യാവശ്യം നല്ല തിരമാലയുണ്ട്, പിന്നെ വെള്ളമൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ഭയങ്കര ക്ലിയർ വെള്ളമാണ്. നമ്മുടെ നാട്ടിലെ സാൻഡിലുള്ളവര് പറയാം ഇവിടെ ഫുൾ സ്റ്റോൺസ് ആണ്. അതേപോലെ തന്നെ കാല് നന്നായി കുഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് നേരമൊന്നും ഞങ്ങൾ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തില്ല. ഒന്നാമത് അത്യാവശ്യം നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. അങ്ങനെ കുളിക്കാന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഞങ്ങൾ ആ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്തു. അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അടുത്ത ടാസ്ക് 9 മണിക്ക് വണ്ടി അവിടെ നിന്ന് എടുക്കണം എന്നുള്ളതായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ അവിടെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം ദൂരത്തേക്കുള്ള സ്ഥലത്തേക്ക് എങ്ങാനും വണ്ടി മാറ്റിയിട്ട് നിങ്ങൾ നടന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ എത്ര മണി വേണമെങ്കിൽ നമുക്ക് അലൗഡ് ആണ്, കാർ പാർക്കിംഗ് മാത്രമാണ് 9 o'clock വരെയുള്ളത്. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറയുന്നത് കുന്ന് വീണ്ടും കയറിപ്പോണല്ലോ എന്നുള്ള സങ്കടമായിരുന്നു. ബട്ട് അതൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ ചെയ്തു. ഇതാണ് ഞങ്ങൾ സൺസെറ്റിൻ്റെ വ്യൂ എടുക്കാൻ ശ്രദ്ധിച്ചപ്പോഴാണ് കുട്ടി കുട്ടി കാരവൻസ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. നമുക്കിപ്പോൾ യു കെയിൽ ഫുൾ സുലഭമായിട്ടുള്ള കാരവൻ സ്റ്റേ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു അടിപൊളി അനുഭവമായിരിക്കും കേട്ടോ നിങ്ങൾക്ക്.